സഹോദരങ്ങളെ സഹോദരിമാരെ, മരണം ഒന്നേയുള്ളൂ, രണ്ടാമതൊരു മരണമില്ല. രണ്ട് മരണമുണ്ടായിരുന്നുവെങ്കിൽ ഒന്നാമത്തെ മരണത്തിൽ വരുന്ന ഫാൾട്ടുകൾ രണ്ടാമത്തെ മരണത്തിൽ നമുക്ക് പരിഹരിക്കാമായിരുന്നു. പരീക്ഷകളൊക്കെ എഴുതുന്നത് പോലെ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെയുണ്ട് സേ പരീക്ഷകൾ, ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ. ഒന്നാമത്തെ പരീക്ഷയിൽ വന്ന തെറ്റുകുറ്റങ്ങളും ഒന്നാമത്തെ പരീക്ഷയിൽ വന്ന അബദ്ധങ്ങളും പരിഹരിക്കാൻ സേ പരീക്ഷകളുണ്ട്. അതുപോലെ മരണമില്ല, മരണം ഒന്നേ ഉള്ളൂ. ആ മരണം അന്തസ്സുള്ളതാക്കി മാറ്റണം. അതിന് മഹാന്മാരായ ബദരീങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, സക്കറാത്ത് എളുപ്പമാക്കണം, മുഅ്മിനായിട്ട് മരിപ്പിക്കണം, കലിമ ചൊല്ലി മരിപ്പിക്കണം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ കടന്നു. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ, ഗ്യാരണ്ടിയല്ലേ? സംശയമില്ലല്ലോ. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ സ്വർഗക്കാരനാണ്. ദഖല എന്നല്ലേ നബി തങ്ങൾ പ്രയോഗിച്ചത്, കടക്കുമെന്നല്ലല്ലോ പറഞ്ഞത്, കടന്നു കഴിഞ്ഞു. അതുപോലെ വെള്ളിയാഴ്ച രാവിലോ പകലിലോ വഫാത്താകുന്നത് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അങ്ങനെയല്ലേ? എത്രയോ നമ്മൾ കണ്ടതല്ലേ? മഹാനായ ശൈഖുന കീഴന ഉസ്താദ് നമ്മുടെ ചാരത്ത് കടക്കുന്നുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, റജബിന്റെ മനോഹരമായ ഒരു വെള്ളിയാഴ്ച ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ? അങ്ങനെ നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും മശായിഖന്മാരൊക്കെ അത്ഭുതം കാണിച്ചുകൊണ്ട് വഫാത്തായിട്ടുണ്ട്. ആ വഴിയെ നടക്കാൻ നമുക്കും സഞ്ചരിക്കണം. അവരുടെ ഫളൽ കൊണ്ട്, അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അത് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു വാങ്ങണം. ഒരു മനുഷ്യൻ മന്മാത്ത യൗമൽ ജുമുഅത്തി ഔ ലൈലതഹു, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരാൾ ഈമാനോടെ മരണപ്പെട്ടാൽ അമിന മിൻ അദാബിൽ ഖബരി, ഖബറിന്റെ അദാബിൽ നിന്ന് അവന് സംരക്ഷണം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് ഒന്നാമത്തെ ലക്ഷ്യം ആഖിബത്ത് നന്നാവലാണ്. പിന്നെയോ അതിനുശേഷമാണ് ദുനിയവിയായ നമ്മുടെ പ്രശ്നങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്, ആരോഗ്യപരമായ ഒരുപാട് പ്രതിസന്ധികൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് രക്ഷപ്പെടുത്താനും സാധിക്കുക? വൈദ്യശാസ്ത്രത്തിന് നമ്മൾ രക്ഷപ്പെടുത്താനും സാധിക്കുമോ? വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ട് ഡോക്ടർമാരടുത്തെത്തുമ്പോ ഒരുപാട് മരുന്ന് കഴിച്ചു, ഒരുപാട് ടെസ്റ്റ് നടത്തി, പക്ഷേ രോഗത്തിന് ശമനമില്ല. വീണ്ടും ടെസ്റ്റുകൾ നടത്തുന്നു, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. അവസാനം ഡോക്ടർമാര് പറയാണ്, ഇനി നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ, എല്ലാ മരുന്നും ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്, ഇനി ഈ രോഗത്തിന് മരുന്നില്ല, രോഗം എന്താണെന്ന് ഞങ്ങൾക്കറിയും. അതാ വൈദ്യശാസ്ത്രം പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോ ഇവിടെയാണ് മുഅ്മിനെ പ്രാർത്ഥനയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് ദുആയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാന്മാരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദുആ നടത്തുമ്പോ എത്ര എത്ര മജ്ലിസുകളിലാണ് നമ്മൾ അത്ഭുതം കണ്ടത്. മാരകമായ രോഗങ്ങളൊക്കെ ശിഫയായ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. മാരകമായ രോഗങ്ങളൊക്കെ വളരെ വളരെ ലളിതമായ രീതിയിൽ ശിഫയായ സംഭവങ്ങൾ മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് പറയേണ്ടതില്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നമ്മുടെ രോഗങ്ങൾ, അല്ലാഹു നമ്മുടെ രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇബാദത്തിന് പോലും തടസ്സമാകുന്ന രോഗങ്ങൾ കടന്നു വരികയാ. ഒരുപാട് ഒരുപാട് വീടുകളിൽ നിത്യരോഗികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മരുന്നുകൾ ഇങ്ങനെ കഴിക്കുന്നു, മാറി മാറി ഡോക്ടർമാരെ കാണിക്കുന്നു, പക്ഷേ ശമനമില്ല. ഒറ്റ വഴിയേയുള്ളൂ, പടച്ച റബ്ബിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തുക. ഷാഫി പടച്ച റബ്ബാണ്. ഡോക്ടർമാർക്ക് രക്ഷപ്പെടുത്താനും കഴിയില്ല, വൈദ്യന്മാർക്ക് രക്ഷപ്പെടുത്താനും കഴിയില്ല, മരുന്നുകൾക്ക് നമ്മളെ രക്ഷപ്പെടുത്താനും കഴിയില്ല. ഈ ലോകത്ത് ശിഫ തരുന്നവന് പടച്ച റബ്ബ് മാത്രമാണ്. ആ ബോധത്തോടെ നമ്മൾ ദുആ ചെയ്യണം റബ്ബിലേക്ക്. മജ്ലിസുന്നൂറിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു 100 രൂപ സംഭാവന കൊടുത്തിട്ട് കല്ലിന്റെ അസുഖമാണ് ദേർക്കണെന്ന് പറഞ്ഞിട്ട് അന്ന് ഉസ്താദ് ആ സദസ്സിൽ പങ്കെടുത്ത ഉസ്താദ് ദുആ ചെയ്തു. പിറ്റേ ദിവസം ആ സഹോദരൻ സന്തോഷം വിളിച്ചു പറയാണ്, പിറ്റേ ദിവസം മൂത്രമൊഴിച്ചപ്പോ
ഈ കല്ല് തെറിച്ചുപോയി. ഡോക്ടർമാര് ഓപ്പറേഷൻ ഡേറ്റ് കൊടുത്തിട്ട് ഓപ്പറേഷന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല നൂറുകണക്കിന് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈമാൻ പ്രധാനമാണ്, വിശ്വാസം പ്രധാനമാണ്. ഇജാബത്ത് ലഭിക്കണമെങ്കിൽ ആദാബ് ദുആഇന്റെ ഭാഗത്ത് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഉയർന്നാ പോരാ. ചെയ്യുന്നത് വലിയ അമലാണ്, മജ്ലിസ് നൂർ വലിയ അമലാണ്, തവസ്സുൽ ചെയ്യുന്നത് മഹാന്മാരെയാണ്. പക്ഷെ നമ്മുടെ കൽബും കൂടെ ഒന്ന് വൃത്തിയാവണം. അള്ളാഹു തരും, എന്റെ റബ്ബിനോടാണ് ഞാൻ ചോദിക്കുന്നത്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉത്തരം തരാമെന്ന് റബ്ബ് ഏറ്റിട്ടുമുണ്ട്. അദബുകൾ പാലിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് തരാൻ തയ്യാറാണ്. അള്ളാഹു പിശുക്കനല്ല, അള്ളാഹു കാരുണ്യത്തിന്റെ കടലാണ്. പക്ഷേ ഇജാബത്ത് മൂന്ന് രൂപത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂൽ.